നമസ്കാരം പ്രസാദാണ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദിവസമാണ് ഇന്നാണ് നമ്മുടെ ഭൂമിയിലെ മാലാഖമാരുടെ ദിനമാണ് അതായത് നമ്മുടെ പ്രിയ സഹോദരിമാരായ നഴ്സുമാരുടെ ഒരു ദിനം അവർക്കിന്ന് പലവരും ആദരമർപ്പിക്കുന്നത് കണ്ടു അവർക്ക് നിങ്ങളുടെയൊക്കെ ആദരം മാത്രം മതിയോ നമ്മുടെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ ആരോഗ്യ മേഖലയിൽ നെടുന്തൂണായ ഈ സഹോദരിമാർക്ക് ഈ നേഴ്സ് സഹോദരിമാർക്ക് ഏവരുടെയും ആദരം മാത്രം പോരാ അവരുടെ സഹായവുമാണ് ആവശ്യം കാര്യം ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ ചിത്ര ചേച്ചിയും എല്ലാം ആദരമർപ്പിച്ചു നല്ലത് തന്നെയാണ് പക്ഷേ ഈ ആദരത്തിനോടൊപ്പം തന്നെ പല ചാനലുകളും ഇന്ന് അവർക്ക് വേണ്ടി പല സമയവും മാറ്റിവെച്ചു പക്ഷേ അവരുടെ കഷ്ട കഷ്ടകാലും സമയമാണ് ഇപ്പോൾ അപ്പോൾ അതൊന്ന് രംഗത്ത് കൊണ്ടുവരുന്നതിനും വേണ്ടിയും ഈ ചാനലുകളും മറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ഇന്ന് ഇന്നേ ദിവസം പോലും പല സ്ഥലങ്ങളിലും നമ്മുടെ നേഴ്സ് സഹോദരിമാർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഒരു മാസ്കിന് വേണ്ടി പോലും റോഡിലിറങ്ങിയ ദിവസമാണെന്നും അപ്പോൾ അവർക്കുള്ള ആദരം കൊണ്ട് മാത്രം ഓരോ വർഷവും ഇത് കഴിഞ്ഞ ദിവസം മതേഴ്സ് ഡേ അമ്മമാർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ഈ അമ്മമാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ദിനം അതിൻ്റെ ആവശ്യമില്ല കാര്യം നാട്ടുകാരെ കാണിക്കാൻ ഒരു ദിനമായിട്ടാണ് കാര്യം എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എനിക്കെൻ്റെ അമ്മയോട് വലിയ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ എല്ലാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇട്ടില്ല കാര്യം നാട്ടുകാരെ അറിയിച്ചുകൊണ്ടാവരുത് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കേണ്ടത് കാര്യം എന്നും അമ്മ അമ്മയുണ്ടെങ്കിലേ ഞാനുള്ളൂ അമ്മ ഇല്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഓരോ കുഞ്ഞിനും ഒരു തൊട്ട് ഏറ്റവും വലിയ മൃഗമായ ആനയ്ക്ക് പോലും അതിൻ്റെ കുഞ്ഞും അമ്മയും തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അത് കഴിഞ്ഞ് എന്തുകൊള്ളൂ അതുപോലെ അടുത്തൊരു ദിവസം വന്നു നഴ്സസ് ഡേ അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ മാത്രം നമ്മളിങ്ങനെ ആലോചിച്ച് അതിനു വേണ്ടി കുറേ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ചാനലിലും മറ്റും ഒക്കെ വാദ വാതോരാതെ പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ ആരോഗ്യമന്ത്രി നഴ്സുമാർക്കും നമ്മുടെ കേരള സമൂഹത്തിനും വേണ്ടി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു അതുകൊണ്ട് ആ ഒരു മഹത് വ്യക്തിയോട് വളരെ ആദരമുണ്ട് ഒപ്പം തന്നെ ഈ നഴ്സ് സഹോദരിമാരുടെ ഈ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി നമ്മുടെ ജനസമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് അവരുടെക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നഴ്സുമാരല്ല ഇനി സമരം ചെയ്യാനുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി വേണം ഈ നഴ്സ് സഹോദരിമാർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ ചെയ്യാനുള്ളത് ഈ സിനിമാ നടന്മാർക്കും മറ്റുമെല്ലാം അവരെല്ലാം ഓരോ കാലഘട്ടത്തിൽ അവരാവശ്യമായിരിക്കാം പക്ഷേ ഏറ്റവും മികച്ച നടനെയല്ല നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും മികച്ച കർഷകനെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അതേപോലെ ആരോഗ്യ മേഖലയിലുള്ള ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെയും നഴ്സിനെയും നമ്മൾ ആദരിക്കേണ്ടത് അല്ലാതെ ഈ സിനിമാ നടന്മാരെ ആദരിച്ചത് കൊണ്ട് യാതൊന്നും ഉണ്ട് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല കാര്യം നമുക്ക് ആവശ്യം ഇത്തരക്കാരാണ് ഈ സിനിമ കണ്ടു തീർന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് കിടങ്ങുന്ന സിനിമകൾ ഏതാണ് നല്ലതുള്ളത് ഏ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും ക്രൈം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ മുൻനിർത്തിയുള്ള സിനിമകളാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഫോറൻസിക് അതിനു ഫോറൻസിക് ബന്ധമായിട്ടുള്ള അഞ്ചാം പാതിര അങ്ങനെ തുടങ്ങി എല്ലാ സിനിമകളും ക്രൈം 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 ഈ കുഞ്ഞുങ്ങളെ ക്രൈമിലോട്ട് തള്ളിവിടുന്ന ഒരു വിഭാഗക്കാരാണ് സിനിമാക്കാരെന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല കാര്യം നിങ്ങൾ പഴയ കാലത്തെ പല സിനിമകൾ വാത്സല്യം മമ്മൂട്ടി സാറിൻ്റെയും മറ്റുമൊക്കെ സിനിമ അതുപോലുള്ള ധാരാളം രാപ്പകൽ ഇങ്ങനെയൊക്കെ കൊത്ത് മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ ഒരു എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് ഒരു സമൂഹമോ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളായിരുന്നു ഇന്നത്തെ സിനിമകൾ ഞാൻ കുട്ടികളിൽ ക്രൈം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമ ഒരു ക്രൈമിനിറങ്ങുന്ന ഈ അടുത്ത കാലത്ത് തന്നെ പത്തനംതിട്ടയിൽ രണ്ട് കൂട്ടുകാർ ചേർന്ന് മറ്റൊരു കൂട്ടുകാരനെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവമുണ്ട് ഇതെല്ലാം സിനിമയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സിനിമയിൽ എങ്ങനെ പിടിക്കപ്പെടുന്നു എന്ന് നോക്കിയിട്ടാണ് ആ അടുത്ത ഒരു ക്രൈമിലോട്ട് കുട്ടികൾ പോകുന്നത് എന്നതിൽ യാതൊരു ഇതുമില്ല അപ്പം സിനിമാക്കാരെ നമ്മൾ ആദരിക്കേണ്ടത് ഇതുപോലുള്ള നഴ്സ് ഡോക്ടേഴ്സ് ആരോഗ്യ പ്രവർത്തകർ ഇവരെയൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും അപ്പോൾ ആയതിനാൽ നമ്മുടെ സമൂഹം ഇനിയും ഈ ഈ കാലഘട്ടത്തിൽ ഈ ഒരു മഹാമാരിയുടെ സമയത്ത് നമുക്കൊപ്പം നിന്ന് സ്വന്തം വീട്ടിൽ പോകാതെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ അഞ്ചു മാസം പ്രായമായ കുഞ്ഞുങ്ങളെപ്പോലും വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് പറയാം വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലും അമ്മ അടുത്തില്ലാത്ത കുഞ്ഞിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ ബാക്കി അച്ഛനും അമ്മയൊക്കെ അച്ഛനും ബന്ധുക്കളുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അമ്മയുടെ പരിചരണം കിട്ടാത്ത ഒരു കുഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങളെപ്പോലും വീട്ടിൽ ഇട്ടേച്ചാണ് ഈ ഓരോ രോഗികളെയും നോക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇറങ്ങുന്നത് നമുക്കൊരു നമ്മുടെ ഈ നിപ്പ വൈറസ് ബാധിച്ച സമയത്ത് നമ്മുടെ ഭൂമിയിലെ മാലാക ഒരു നഴ്സ് നമ്മളെല്ലാം വിട്ടുപോയതാണ് അപ്പോൾ ആ ഇന്നും ആ കുരുന്നുകളുടെ ഒരു പിക്ചറൊക്കെ ഇന്ന് കാണാനിടയായി അപ്പോൾ അത് ആ കുടുംബത്തിൻ്റെതാണ് നഷ്ടം അവർക്കൊരു സർക്കാർ ജോലിയൊക്കെ കിട്ടിയെങ്കിലും ആ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ വളർച്ച വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ അതുപോലെ ഈ നഴ്സുമാരെല്ലാം ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു നൂറ് കുഞ്ഞുങ്ങളുടെ അമ്മമാരായിട്ടാണ് ഓരോ ആശുപത്രിയിലും അവർ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഞാനും ഇത് പറയേണ്ടി വന്നു എന്നതേ ഉള്ളൂ കാര്യം വെച്ചാൽ പലവരുടെയും ഈ അനുമോദനങ്ങളല്ല നമുക്ക് ആവശ്യം ഇവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് മിനിമം ഒരു പത്ത് മുപ്പതിനായിരം രൂപ സാലറി ഇരുപതിനായിരം രൂപയെങ്കിലും സാലറി ഒരു വീട്ടിലെ ചിലവ് പലവരും സ്വന്തം വീടുകളായിരിക്കുന്നില്ല വാടക വീട്ടിലാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇവർക്ക് അതിൻ്റേതായ വേതനം കിട്ടണം അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റെല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇവർക്ക് വേണ്ടി ഒരു തരക്കേടില്ലാത്ത ശമ്പളം അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യമായി ജീവിക്കാനുള്ള ആ വെള്ള വസ്ത്രം പോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമ്പ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നല്ല സ്കൂളുകളിലയച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശമ്പളം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കുക ഓരോ നേഴ്സുമാർക്കും പത്തും അയ്യായിരം രൂപയാണ് ശമ്പളം ഈ അമ്പ അയ്യായിരം രൂപ കൊണ്ട് എന്താ ചെയ്യുക അത് പലയിടത്തും ഉണ്ടായ പല തിരുവനന്തപുരത്തും പല ആശുപത്രികളിലും ഉള്ളതാണ് അപ്പം ഇതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഭരണ സമൂഹം അതിൽ രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഇത്തരം നഴ്സുമാർക്ക് മിനിമം ഒരു പത്തിരുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക അപ്പോൾ എല്ലാ എൻ്റെ എല്ലാ സഹോദരിമാർക്കും നമസ്കാരം